എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കളിക്കാൻ പോവാണ് യൂറോ ട്രക്ക് സിമുലേറ്റർ 2. ഞാൻ മുന്നേ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയുടെ ഗെയിം പ്ലേറ്റുണ്ടായിരുന്നു. ഇത് അതിൻ്റെ പി സി വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും അതേപോലെ ഉണ്ട്. നമുക്ക് ബസ് സിമുലേറ്ററിൽ മോഡൊക്കെ ഇറക്കാൻ പറ്റും. നമുക്കതിൽ വണ്ടികൾ ഇറക്കാം, മാപ്പ് ഇറക്കാം, എല്ലാ സംഭവങ്ങളും ഇറക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ ഗെയിമിലും ചെയ്യാൻ പറ്റും. നമുക്കിതിൽ മോഡൊക്കെ ഇറക്കാം. അതെങ്ങനെ ഇറക്കാമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ നോക്കിയിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ ഇടാം. നമുക്കിതിൽ ജയ്ഗുരു, കൊമ്പൻ അങ്ങനത്തെ വണ്ടികളൊക്കെ ഓടിക്കാൻ പറ്റും. ഞാൻ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കും ചെയ്യാം. ഞാൻ ഇവിടെ നിന്നാണ് ഗെയിം റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്. ഇതെന്താ 80 രൂപ ഫൈനാ? റെഡ് സിഗ്നൽ കടന്നതിന് 80 രൂപ ഫൈൻ കിട്ടി. ശരിയെന്നാ? 80 റുപ്പീസ് അല്ല, ഇവിടെ എന്തിട്ട് പറയുക, യൂറോപ്പിൽ എന്ത് കറൻസിയാ? ആ യൂറോ, 80 യൂറോ എനിക്ക് ഫൈൻ കിട്ടി. ഞാനിപ്പോൾ ഗെയിം സ്റ്റാർട്ടാക്കിയിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്ക് പെറ്റിയൊക്കെ കിട്ടി തുടങ്ങി. ഇതിൽ നമുക്ക് നോക്കിയും കണ്ടിട്ട് വണ്ടി ഓടിക്കണം. ഇതിലിപ്പോൾ ഓവർ സ്പീഡ് ആയാലും ഫൈൻ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എന്തായാലും റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റാണ്, അതിപ്പോൾ എനിക്ക് മനസ്സിലായി. ഇവിടെ ഒരു സീബ്ര ലൈൻ ഉണ്ട്, ആരും റോഡ് ക്രോസ് ചെയ്യണമെന്നില്ല, നമുക്ക് കടന്നു പോവാം. ബൈ ചാൻസ് ആരെങ്കിലും ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ വണ്ടി നിർത്തണം, അല്ലെങ്കിൽ അതിനും ഫൈൻ കിട്ടും. ഞാൻ വെറുതെ ഫൈനുകൾ ഇങ്ങനെ വാങ്ങി കൂട്ടണില്ല. ഇവിടെ മുമ്പിൽ റെഡ് സിഗ്നലാണ്, നമുക്ക് വണ്ടി നിർത്താം. നോക്കി മാപ്പ് ഒന്ന് നോക്കി നോക്കാം. നമുക്ക് ഇവിടെ ലെഫ്റ്റ് എടുക്കണം. ഓക്കെ, നമുക്ക് കുറച്ച് നേരം ഇവിടെ നിൽക്കാം. റെഡ് സിഗ്നൽ കഴിയണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ അങ്ങനെ ഗ്രീൻ സിഗ്നലായി, നമുക്കിനി പതുക്കെ ലെഫ്റ്റ് എടുക്കാം. എങ്ങനെയാണ് അപ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ ഇടണേ? ഞാനിപ്പോൾ ഇൻഡിക്കേറ്റർ ഇടാണ്ടാണ് ലെഫ്റ്റിലേക്ക് എടുത്തത്. അതിനിപ്പോൾ എനിക്ക് ഫൈനൊന്നും കിട്ടിയില്ല. എന്തെങ്കിലും റൂൾസ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ ഫൈൻ കിട്ടും, അതാണ് ഇവിടുത്തെ പ്രത്യേകത. പക്ഷെ നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ റെഡ് സിഗ്നൽ കടന്നു പോയാലും നമുക്ക് ഫൈനൊന്നും കിട്ടില്ല. ഇവിടെ നമുക്ക് റൈറ്റിലേക്കാണ് എടുക്കേണ്ടത്. ഞാൻ മാപ്പ് നോക്കി. ഇവിടെ അങ്ങനെ വീണ്ടും റെഡ് സിഗ്നലായി, നമുക്കിവിടെ വണ്ടി നിർത്താം. ഇവിടെ മുമ്പിൽ ഇഷ്ടംപോലെ ട്രക്കുകൾ പോകുന്നുണ്ട്. അത് കാണുമ്പോൾ ശരിക്കും ട്രെയിൻ പോണ പോലെയാണ്. ഓക്കെ, അവിടെ റെഡ് സിഗ്നലായി തോന്നുന്നുണ്ട്. നമുക്കിവിടെ ഗ്രീൻ സിഗ്നലാവും ചെയ്തു. നമുക്കിനി പതുക്കെ ലെഫ്റ്റ് എടുക്കാം. ഓക്കെ, മാപ്പിൽ ലെഫ്റ്റാണ് കാണിച്ചത്, നമുക്ക് ലെഫ്റ്റ് എടുക്കാം. ഇവിടെ പിന്നെ ഹൈവേയിലൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഹൈവേയിലൊക്കെ ഇത് എത്ര സ്പീഡിലാണ് അവ പോവുക? ട്രക്കായതുകൊണ്ട് അധികം സ്പീഡിലൊന്നും പോവില്ല. പോരാത്തിന് എൻ്റെ ബാക്കിൽ നല്ല ഹെവി ലോഡാണുള്ളത്. ഇവിടെ വീണ്ടും സിഗ്നലായി. അത് പച്ചേ, നമുക്ക് പതുക്കെ മുന്നോട്ട് നീങ്ങാം. ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് കണ്ട, പക്ക റിയലിസ്റ്റിക്. ശരിക്കും റിയൽ ലൈഫ് പോലെ. പിന്നെ ഈ ഗെയിമിൽ നമുക്ക് സ്റ്റിയറിങ്ങൊക്കെ കണക്ട് ചെയ്ത് കളിക്കാൻ പറ്റുണ്ട്. മറ്റേ ലോജിറ്റെക്കിൻ്റെ മറ്റേ സ്റ്റിയറിംഗ് ഇല്ലേ, അത് വെച്ചിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും റിയൽ ലൈഫിൽ ട്രക്ക് ഓടിക്കുന്ന പോലെയാണ്. പക്ഷേ അതിപ്പോൾ മേടിക്കാനുള്ള ക്യാഷ് എൻ്റെ കയ്യിലില്ല. ഇനി എപ്പോഴെങ്കിലുമൊക്കെ സെറ്റ് ആവുകയാണെങ്കിൽ ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എനിക്കും നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. നമുക്കിനി വീണ്ടും റൈറ്റ് എടുക്കണം. ഞാൻ മാപ്പിൽ നോക്കി, ഇവിടെ പിന്നെ ഗ്രീൻ സിഗ്നലാണ്. ഓക്കെ, ഇവിടെ ഹൈവേയിൽ എപ്പോഴാണ് കയറാമെന്ന് എനിക്കറിയില്ല. ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ പടച്ചു വിടായിരുന്നു. ട്രക്ക് അധികം സ്പീഡിൽ പോവില്ല, ഉള്ള സ്പീഡിൽ വെച്ചിട്ട് പോവാം. അധികം തിരക്കുണ്ടാവില്ലല്ലോ ഹൈവേയിൽ. ഇവിടെ എന്തോരം സിഗ്നല്, എപ്പോൾ തന്നെ. ഇവിടെ ഞാനങ്ങനെ സിറ്റി ഏരിയ കടന്നു, അതുകൊണ്ട് ഇവിടെ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ റോട്ടിൽ വലിയ കാര്യമായിട്ട് വണ്ടികളൊന്നും ഇല്ല. ഈ സ്ഥലം കാണാനായിട്ട് അടിപൊളിയുണ്ട് കേട്ടോ. ഏതോ പാടാണ് തോന്നുന്നുണ്ട്. സൈഡിൽ മറ്റേ ഹേബേലൊക്കെ ഉണ്ട്. ഈ ഗെയിം പിന്നെ റിയാലിസ്റ്റിക് ആണെന്ന് പറഞ്ഞില്ലേ? ഇനിയിപ്പോൾ ശരിക്കുള്ള യൂറോപ്പും ഇതേപോലെയൊക്കെയാണാവോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് യൂറോപ്പ് കറങ്ങി നടക്കുക. ഇവിടെ മാപ്പിൽ പറയണത് നേരെ പോകാനാ. ഇവിടെ ഇനി അധികം തിരിവ് ഒന്നും വരുന്നില്ല. ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ എടുക്കേണ്ടി വരുന്നില്ല. ഇനി കുറച്ച് ദൂരം നേരെ പോവുക തന്നെയാണ്. ഫുള്ള് കാട് ഏരിയയാണ്. ഇവിടെ ഞാനങ്ങനെ ഹൈവേയിലെത്തി.
ആദ്യമായിട്ടാണ് യൂറോപ്യൻ ഹൈവേയിൽ ഓടിക്കാൻ പോണേ. ഇനി ഇവിടെ എത്രയാണാവോ സ്പീഡ് ലിമിറ്റ്? എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ 100 വരെയൊക്കെ ഓടിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഹൈവേയിലല്ലോ. ഇവിടെ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇത് അത്യാവശ്യത്തിന് വലിയൊരു ഹൈവേ ആണ്. എത്ര വരിയുണ്ട്? 1, 2, 3, 4 നാല് വരി പാതയാണ്. ഓക്കെ, അപ്പുറത്തെ സൈഡ് കൂട്ടിയിട്ട് 8 വരി പാതയാണ്. ഇപ്പോൾ ഇവിടെ വല്ല ബൈക്കാണ് കാറുണ്ടായിരുന്നെങ്കിൽ ഞാൻ പടച്ചു കൂട്ടാനാ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ട്രക്കായ കാരണം നമുക്ക് ഇത്ര സ്പീഡിലാണ് പോകാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ബസ്സൊക്കെ ഇറക്കുമ്പോൾ നമുക്ക് സ്പീഡിൽ പോകാൻ നോക്കാം. ഇതിലിപ്പോൾ മോഡൊക്കെ എങ്ങനെയൊക്കെ ഏറ്റാന്ന് എനിക്കറിയില്ല. ഇത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞേക്ക്. അതുമാത്രമല്ല, അടുത്തത് ഏത് വണ്ടി വെച്ചിട്ടാണ് ഇറക്കണ്ടേ അതും കൂടിയും പറഞ്ഞേക്ക്. ജയ്ഗൂര, കൊമ്പന, അങ്ങനെ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക്. എനിക്ക് പറ്റുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടോളാം. ഇവിടെ മാപ്പ് ഞാൻ നോക്കി, ഇവർ പറയണത് നേരെ തന്നെ പോവാനാ. ഓക്കെ, നമുക്കിനി നേരെ തന്നെ പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാനങ്ങനെ സിറ്റിയിൽ എത്താറുണ്ട്. ഈ സിറ്റിയുടെ പേരെന്തുട്ടായിരുന്നു? ഓസ്നബക്ക, അങ്ങനെ എന്തോ ആണ്. ഓക്കെ, ഇവിടെ റെഡ് സിഗ്നലായി, നമുക്ക് വണ്ടി നിർത്താം. അയ്യോ, ബ്രേക്ക് കിട്ടണില്ല. നൈസായിട്ട് വണ്ടി അടിച്ചിട്ടുണ്ട്. ഞാൻ ബ്രേക്കിൻ്റെ പകരം ആക്സിലേറ്റർ കൊടുത്തു. ഇനിയിപ്പോൾ എന്തൊരു ചെയ്യുക? ഈ വണ്ടീനെ എങ്ങനെ എടുക്കുക? നമുക്കൊരു കാര്യം ചെയ്യാം, ആ റെസ്ക്യൂവിനെ വിളിക്കാം, വേറെ വഴിയില്ല. ഓക്കെ, റെസ്ക്യൂ ടീം അങ്ങനെ വന്ന് നമ്മുടെ വണ്ടി സർവീസ് സെൻ്ററിൽ കയറ്റി. അത്യാവശ്യം പൈസ അവിടെ ചിലവായി, നല്ല സീനില്ല. ഇനി നമുക്ക് നോക്കിയും കണ്ട് ഓടിക്കാം. അയ്യോ, ഇതൊന്ന് ബ്രേക്ക് കിട്ടാത്ത വണ്ടിക്ക്, ബ്രേക്ക് അവർ ശരിയാക്കിയില്ലേ? ആ എന്താണാവോ, നമുക്കിനി പോയിട്ട് സംഭവം ഡെലിവറി ചെയ്യാം. ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മൾ സ്ഥലം എത്താറായിണ്ട്. ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് റൈറ്റ് എടുക്കണ്ടോ? ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. മുമ്പിൽ വേറെ കുറേ ട്രെയിലേഴ്സ് ഉണ്ട്, യൂറോ ഗുഡീസാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ട്രെയിലേഴ്സ് ഉണ്ട്. നമ്മുടെ ജോബ് പിന്നെ കംപ്ലീറ്റ് എന്ന് വിചാരിക്കണു. അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.